സ്പോട്ട്ലൈവിലേക്ക് വീണ്ടും. സൈബർ തട്ടിപ്പിലൂടെ സംഗീത സംവിധായകൻ ജെറി ആമൽദേവിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞായിരുന്നു തട്ടിപ്പ്. 170,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. തട്ടിപ്പ് സംഘം കടുത്ത മാനസിക സംഘർഷത്തിലാക്കിയെന്നും പണമടയ്ക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് ചതി തിരിച്ചറിഞ്ഞതെന്നും ജെറി ആമൽദേവ് News 18 പറഞ്ഞു. ഒരാൾ എന്നെ വിളിച്ചു, ഒരു ഇൻസ്പെക്ടറാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ CBI ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുകയാണ്. ഒരു കളവ് നടന്നിട്ടുണ്ട്, താങ്കൾക്ക് 2.5 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അത് നരേഷ് ഗോയൽ എന്ന് പറയുന്ന ജെറ്റ് എയർവേസിന്റെ ഉടമസ്ഥൻ ചെയ്യുന്ന ഒരു കള്ളക്കളിയുടെ ഭാഗമായിട്ട് താങ്കൾ ഇതിന്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിന് തെളിവുണ്ട്. താങ്കളുടെ എന്താണ് ഈ ATM കാർഡിന്റെ നമ്പറൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ്. ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആരോടൊന്നും പറയാൻ പാടില്ല. ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം. ബാങ്കിൽ പോയിട്ട് ഇത്രയും രൂപ ഇങ്ങോട്ട് അയക്കണം. അതിന്റെ ഒരു RTG നമ്പർ എന്തുകൊണ്ട്, ആ നമ്പർ കിട്ടിയാൽ ഞാൻ നിങ്ങൾ ഇതിൽ നിന്ന് ഊരാം. ഇത് എന്റെ ആരോടെങ്കിലും ഇതിനെ പറ്റി സംസാരിച്ചാൽ 3 കൊല്ലം ജയിലിൽ പോയേണ്ടി വരും. ഞങ്ങൾ ഒന്ന് അറസ്റ്റ് ചെയ്യും. ഇത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ബാങ്കിൽ ചെന്ന് പൈസ ഇടാൻ പറ്റി പോയപ്പോ നമ്മുടെ സജ്ജന എന്ന് പറയുന്ന ബാങ്ക് മാനേജർ ചെറുപ്പക്കാരി എന്നോട് പറഞ്ഞു, അത് ചെയ്യില്ല, ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ചു. പോലീസ് പറഞ്ഞത് തട്ടിപ്പാണ് താൻ പേടിക്കുന്നതെന്ന് പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ഈ വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് പണം തട്ടുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ടതല്ല, ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് യാക്കോബായ സഭയുടെ മെത്രാപ്പൊലിത്ത കുറിലോസ് തിരുമേനിയുടെ പണം, അദ്ദേഹത്തിന് ലക്ഷങ്ങളോളം നഷ്ടപ്പെട്ടത്. അത് പിന്നീട് ഇതുപോലുള്ള സംഭവങ്ങൾ നിരവധി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഇതുപോലുള്ള കേസുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വളരെ പ്രായം ചെന്നവരെ അല്ലെങ്കിൽ വയോധികരാണ് പലപ്പോഴും ഇതുപോലുള്ള സൈബർ തട്ടിപ്പിൻ്റെ ഇരകളാകുന്നതെന്നാണ്. ജെറി അമൽദേവിനെ എങ്ങനെയാണ് ഇവർ അവരിൽ നിന്ന് ജെറി അമൽദേവിൽ നിന്ന് എങ്ങനെ പണം തട്ടാൻ ശ്രമിച്ചു, എന്താണ് അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ? ടോം സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് കുറച്ച് പ്രായം ചെന്ന ആളുകളെ, അത് അവർക്ക് ഈ സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ സൈബർ തട്ടിപ്പുകളെ പറ്റിയൊന്നും വലിയ ജ്ഞാനമുണ്ടാകില്ല. അവരെയാണ്, അവരെ കേന്ദ്രീകരിച്ചിട്ടുള്ള തട്ടിപ്പാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി നടക്കുന്നത്. നമുക്കറിയാം, ആഴ്ചകൾക്ക് മുൻപാണ് തിരുമേനിക്കും സമാനമായിട്ടുള്ള രീതിയിൽ ഒരു തട്ടിപ്പിന് ഇരയായത്. ഇപ്പോൾ വീണ്ടും സംഗീത സംവിധായകനായ ജെറി അമൽദേവും ഇതേ ഒരു സമാനമായിട്ടുള്ള തട്ടിപ്പിൽ പെട്ടുപോകുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത്, ആ ബാങ്കിലെ മാനേജർ, അതായത് ഫെഡറൽ ബാങ്കിന്റെ പച്ചാളം ശാഖയിലെ മാനേജർ സജിനി, അവരുടെ ഒരു ഇടപെടലാണ് ഈ വലിയൊരു പണം നഷ്ടപ്പെടലിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചത്. അവരെ നമുക്ക് അഭിനന്ദിക്കാതെ മതിയാകില്ല. കാരണം അവർ, അതായത് ജെറി അമൽദേവ് പൈസ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ കൂടിയും ആ ബാങ്ക് മാനേജർ പറയുന്നുണ്ട് പറ്റില്ല, ഞാൻ ഇതിന് അനുവദിക്കില്ല എന്ന് അവർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ വലിയൊരു അപകടത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ചത്. ഈ സംഭവം നടക്കുന്നത് ഒരാഴ്ചയായി, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വൈകുന്നേരം ഉച്ചയോടുകൂടി അദ്ദേഹത്തിനൊരു ഫോൺ കോൾ വരുന്നു. അത് വീഡിയോ കോളാണ്. അതൊരു CBI ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്, മുംബൈ ധാരാവിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞത് ജെറ്റ് എയർവേസിന്റെ ഉടമസ്ഥനെ, അയാളെ ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ ജെറി അമൽദേവിന്റെ അക്കൗണ്ടിൽ നിന്നും പണം കൈമാറ്റം ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നമ്പറും അക്കൗണ്ട് നമ്പറും പാൻ അടക്കം ഇവർക്ക് കിട്ടി. അതിൽ 2.5 കോടി രൂപ വെളുപ്പിച്ചു എന്നുള്ളൊരു വിവരം ലഭിച്ചു. താങ്കൾക്ക് ഇതുമായി ബന്ധമുണ്ടോ? ഈ 2.5 കോടി രൂപ താങ്കൾ എന്ത് ചെയ്തു എന്ന് ജെറി അമൽദേവിനോട് ചോദിക്കുന്നു. ആദ്യ സമയത്ത് ഇത് കേട്ട് ഇദ്ദേഹം ചിരിക്കുന്നു. തനിക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിവുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഭീഷണിപ്പെടുത്തുന്നു, താങ്കൾ ചിരിക്കാൻ വേണ്ടിയിട്ടല്ല, താങ്കൾക്കെതിരെ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്, തങ്ങളുടെ പക്കൽ താങ്കളുടെ അക്കൗണ്ട് അടക്കമുള്ള വിവരങ്ങളുണ്ട്, ഞങ്ങൾ ഉടൻ അറസ്റ്റ് ചെയ്യും. ഈ കേസിൽ നിന്നും ഒഴിവാകണമെങ്കിൽ ഈ ഒരു അക്കൗണ്ടിലേക്ക്, അതായത് ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് പൈസ ഇടണം. അത് 1,70,000 രൂപ ഇടണം. പക്ഷെ ആ പൈസ ഞങ്ങൾക്ക് വേണ്ട. ഈ ഒരു ബാങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇടുമ്പോൾ ബാങ്ക് മാനേജർ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും
ഒരു നമ്പർ തരും, ആ നമ്പർ മാത്രം തങ്ങൾക്ക് മതി, ഈ പൈസ ഈ കേസിന്റെ അവസാന നിമിഷം നിങ്ങൾക്ക് തിരിച്ചു തരാം എന്നുകൂടി പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഈ സമയത്ത് തന്നെ ഇദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഇത് ആരോടും വെളിപ്പെടുത്തരുത്, ഇത് വളരെ സ്വകാര്യമായി ഇരിക്കേണ്ടതാണ്, കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയാണ്, ഒരു ഒരു ഇന്ത്യൻ സീക്രസി ആക്ട് എന്നൊരു ആക്ട് വരെ ഉണ്ട്. ഈ ആക്ടിൻ ഒരു സുപ്രീം കോടതിയുടെയൊക്കെ എംബ്ലം വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് അടക്കം ഇദ്ദേഹത്തിന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഇന്ത്യൻ സീക്രസി ആക്ട്, ഈ ആക്ട് നിലവിലുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഭയപ്പെടുത്തുന്നു. അദ്ദേഹം എന്തായാലും ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. പിറ്റേ ദിവസം, പിറ്റേന്ന് ഒരാഴ്ച നീണ്ട പ്രൊസീജിയർ, അതിനിടയ്ക്ക് ഇദ്ദേഹത്തെ ഇവർ വിളിക്കുന്നുണ്ട്, ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിന് ഓരോ ഉത്തരം പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഈ അക്കൗണ്ടിലേക്ക് കാശ് ഇടാൻ പറയുന്നത്. എന്തായാലും അദ്ദേഹം ബാങ്കിലേക്ക് വരുന്നു. ബാങ്ക് മാനേജറോട് നമ്മൾ സംസാരിച്ചതാണ്, അവർ നമ്മളോട് പ്രതികരിച്ചതായിരുന്നു. ബാങ്ക് മാനേജർ വന്നു. സാധാരണ അദ്ദേഹം ഇവിടെ വരുന്ന ഒരു ജെറി അമൽദേവിനെ പോലുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ദിവസങ്ങൾ അനുഭവിച്ച ഒരു മാനസിക സംഘർഷം, അതൊരു പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിൻ്റെ അപ്പുറമാണ്. കാരണം ഇങ്ങനെ ഒരു വെർച്വൽ അറസ്റ്റ്, പിന്നീട് പണം വേണമെന്ന് ആവശ്യപ്പെടുന്നു, അതിൻ്റെ പേരിൽ ഭീഷണി, വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. പക്ഷേ നവമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ സജിന എന്ന ഫെഡറൽ ബാങ്കിൻ്റെ മാനേജർ, അവർ വളരെ വിദഗ്ധമായി ഇത് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ജെറി അമൽദേവ് എന്ന സംഗീത പ്രതിഭ ഈ വലിയൊരു ചതിയിൽ നിന്നും രക്ഷപ്പെട്ടത് തന്നെ. നേരത്തെ അവർ ന്യൂസ് എയ്റ്റിനോട് പ്രതികരിക്കുകയും ചെയ്തു, ജെറി അമൽദേവിൻ്റെ പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഈ ഫെഡറൽ ബാങ്ക് മാനേജർ സജിന മോൾ പറഞ്ഞത് ജെറി അമൽദേവിനെ ഫോൺ കോളിൽ ഇരുത്തിക്കൊണ്ട് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടു, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ആദ്യഘട്ടത്തിൽ താൻ വിസമ്മതിച്ചു, തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ താൻ പോലീസിൽ വിവരമറിയിച്ചു, പിന്നീട് ഈ ഒരു തട്ടിപ്പുകാരുമായി ഫോൺ കണക്റ്റ് ആയതുകൊണ്ട് പേപ്പറിലൂടെ എഴുതിയാണ് ജെറി അമൽദേവിനെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയതെന്നുമാണ് ബാങ്ക് മാനേജർ സജിന ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം സാറ് ബ്രാഞ്ചിലോട്ട് കയറി വന്നു, ക്യാബിനിലോട്ട് ഡയറക്റ്റ് കയറി വന്നിട്ട് സാറിന് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് വെച്ചാൽ ഭയങ്കര പാനിക്കായിട്ടാണ് പുള്ളി കയറി വന്നത്. അപ്പോഴേ നമുക്ക് ഒരു ഡൗട്ട് അടിച്ചു, എന്ത് പറ്റി സാറ്, നോർമലി ഉള്ള ഒരു മാനേഴ്സ് അല്ല കാണിച്ചത്. അപ്പോൾ പെട്ടെന്ന് ചെയ്യണം ഒരു ഞാനപ്പോൾ ചോദിച്ചത് എന്താണ് പേർപ്പസ്, എന്തായിരുന്നു സാറ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എന്താ പേർപ്പസ് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇങ്ങനെ ഒരു ഹോം റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാർ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരൂ, ഞങ്ങൾ ചെക്കും സ്ലിപ്പും വെച്ചിട്ട് ഞങ്ങൾ എഴുതി റെഡിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് ഡീറ്റെയിൽസ് കണ്ടപ്പോഴാണ് നമുക്ക് വീണ്ടും രണ്ടാമത്തെ ഒരു ട്രിഗർ വന്നത്. എന്ന് വെച്ചാൽ ഒരു ജനതാ സേവ എന്നൊരു അക്കൗണ്ടാണ്, അത് വേറെ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്, അത് മുക്തിയാർ നഗർ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബോംബെ ബേസ്ഡ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ, സാറിന് എന്തെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിട്ടാണോ അവർക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ ഒന്നും മിണ്ടുന്നില്ല, സാറ് എല്ലാം ആക്ഷനിലൂടെയാണ് പറയുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി സാർ വേറൊരു കോളിലാണ്, ഇയർഫോണിൽ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടാണ് സാറ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ബട്ട് അപ്പോഴും നമുക്കൊന്ന് അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു ഇത് തന്നെ ആവാനാ സാധ്യത, അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഡയറക്റ്റ് ഞാൻ പറയുന്ന പോലെ അല്ല സംസാരിച്ചത്. ഞാൻ പറഞ്ഞു സാർ ഒന്ന് കോള് കട്ട് ചെയ്യാമോ, നമുക്ക് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ട്. അന്ന് കോള് കട്ട് ചെയ്യാമെന്ന് നോക്കുമ്പോഴത്തേക്ക് സാറ് പറഞ്ഞു കോള് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട് ബാങ്ക് ഓഫീഷ്യൽസിനോട് സംസാരിക്കരുത്, യു ടി ആർ നമ്പർ കിട്ടി എന്നിട്ട് ബ്രാഞ്ചിൽ നിന്ന് പോന്നോളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് അവരവിടെ നിന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ സാറിന് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറും പേനും എടുത്തിട്ട് എഴുതി കാണിച്ചു സാറേ ഫ്രോഡിലും ട്രാൻസാക്ഷൻസ് ഒരുപാട് നടക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത്രയും ഇതായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞാൽ വേണ്ട ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തോളൂ, അതിപ്പോൾ എൻ്റെ ഫണ്ടല്ലേ, നിങ്ങൾ ചെയ്ത് തന്നാൽ മതി. ഞാൻ പറഞ്ഞു സാറേ ഒരു അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ റെഫ്യൂസ് ചെയ്യുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ചെയ്യാൻ പറ്റില്ല, അതിനുള്ള കാരണങ്ങൾ നമുക്കത് ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആണ് അനൂപ് സാറ്, പുള്ളിനെ വിളിച്ചു. പുള്ളി അപ്പോൾ തന്നെ പറഞ്ഞു ഇത് അത് തന്നെയായിരിക്കും കേസ്, സെയിം മോഡസ് ഓപ്പറാൻഡിയാണ്, നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് അതേ കാറ്റഗറിയിൽ വരുന്നതാണ്. പുള്ളി സംസാരിച്ചു സാറിൻ്റെ അടുത്ത്, സാറിന് സംസാരിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് കുറച്ചും കൂടി ഡിസ്ക്ലോഷർ വരുന്നത് പോലീസിൽ നിന്നാന്ന് പറഞ്ഞപ്പോഴാണ് ഡിസ്ക്ലോഷർ വന്നിട്ട് പുള്ളി പറയുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ പുള്ളി സാറ് പറഞ്ഞു, അനൂപ് സാറ് പറഞ്ഞു ഓൾറെഡി നമുക്ക് വാറണ്ട് ഇല്ലാതെ നമുക്ക് ആരെയും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടുപേരും അത് നമ്മൾ ബോധവൽക്കരിച്ചിട്ടാണ് സാർ അതിൽ നിന്ന് മാറി അതെല്ലാം ക്യാൻസൽ ചെയ്തു, ചെക്സ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പറഞ്ഞു ചെയ്യണ്ട, ട്രാൻസാക്ഷൻ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പോഴും ഫോൺ ശരിക്കും പറഞ്ഞാൽ ഹാക്ഡ് ആണ്, ഫോൺ കംപ്ലീറ്റ്ലി ഹാക്ക് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു ആ ഫോൺ കട്ട് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. നവമി ദിനേശിലേക്ക് വീണ്ടും. നവമി,
ഈ ബാങ്ക് മാനേജർ നേരത്തെ നവമിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. അതിവിദഗ്ധമായിട്ടാണ് ഈ സജിന എന്ന മാനേജർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. ഇതിന് മുൻപ് ഇതുപോലുള്ള ഏതെങ്കിലും തട്ടിപ്പിനെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നോ, അതല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ മുൻപ് കൈകാര്യം ചെയ്തിട്ടുണ്ടോ ഈ ബാങ്ക് ഉദ്യോഗസ്ഥ? തീർച്ചയായും ടോം, ആ ഉദ്യോഗസ്ഥ തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഇതിനു മുൻപും തനിക്ക് പല തവണ ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ, അതായത് ഇന്നൊരു അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ വരുന്നു. ആ അക്കൗണ്ട് നമ്പർ കാണുമ്പോൾ തന്നെ നമുക്കൊരു സംശയം തോന്നും, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന കസ്റ്റമേഴ്സ് ആണുമ്പോൾ അവരുടെ ഒരു രീതി, അല്ലെങ്കിൽ അവർ വലിയ ടെൻഷനിലാണോ വരുന്നതെന്നൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഒരു സംസാര രീതിയൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെയാണ് ജെറി അമൽദേവ് സാറിനെയും ഇത്തരത്തിൽ അദ്ദേഹവും ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടോം, എനിക്കിതിൽ കൗതുകകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അതിശയകരമായി തോന്നിയത് ഈ അതായത് ഈ ഈ ഈ സൈബർ ലോകത്തിരിക്കുന്നവർ അവർ ഈ ജെറി അമൽദേവിൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അതായത് ഇവർ ഹാക്ക് ചെയ്ത് അദ്ദേഹം ഇക്കാര്യം വേറെ ആരോടത്തെങ്കിലും ഇക്കാര്യം പറയുന്നുണ്ടോ അതോ മെസ്സേജ് അയക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഇദ്ദേഹത്തിൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത് നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഇവർ ഇദ്ദേഹം ബാങ്കിലെത്തുമ്പോൾ കൂടിയും അവർ ഫോണിൽ ഉണ്ടായിരുന്നു, ഹെഡ്സെറ്റിൽ ഇദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർ കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബാങ്ക് മാനേജർ ഫോൺ പേപ്പറിൽ എഴുതി അദ്ദേഹത്തിനെ കാണിച്ചത്. അവർക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതൊരു ഫേക്കാണ്, ഇത് അപകടം പിടിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ പൈസ പോകുമെന്നുള്ള ഉറപ്പ് ബാങ്ക് മാനേജർക്ക് ഉള്ളത് കൊണ്ടാണ് അവർ ഈ രീതിയിൽ ഇടപെട്ടത്. എന്തായാലും അവരെ അഭിനന്ദിച്ചേ മതിയാകൂ. മറ്റൊരു കാര്യം, ഇവർക്ക് ഇതിൻ്റെ ട്രെയിനിങ് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് കൂടി സജിന പറയുന്നുണ്ട്. ഇതിന് മുൻപ് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ തന്നിട്ടുണ്ട്. ഇത്തരത്തിൽ അപകടകരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോകുന്ന ആളുകളെ രക്ഷിക്കുക, ഏത് വിധത്തിലൊക്കെ രക്ഷിക്കാമെന്ന കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ഇവർക്ക് ഇവരുടെ ബാങ്കിൽ നിന്നും ബാങ്ക് ഉദ്യോഗസ്ഥരൊക്കെ ഇവർക്ക് നൽകിയിട്ടുണ്ടെന്നും ഈ മാനേജർ പറയുന്നുണ്ട്. ഒപ്പം ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതിന് ശേഷം ഈ മാനേജറെ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്കും ഇത്തരത്തിൽ അബദ്ധം പറ്റി, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു 50,000 രൂപ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു നമ്മളെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളുടെ പാഴ്സൽ, അതായത് ഈ മയക്കുമരുന്ന് തങ്ങളുടെ പേരിൽ ഒരു പാഴ്സലായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയെന്നൊക്കെ പറഞ്ഞ് വ്യാജ ഭീഷണി മുഴക്കി ഞങ്ങളൊക്കെ പൈസ കൊടുക്കുന്നൊരു സാഹചര്യമുണ്ടായി എന്ന് പല കസ്റ്റമേഴ്സും ഈ മാനേജറെ വിളിച്ച് പറയുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും വീണ്ടും ഇത്തരമൊക്കെ നമ്മൾ നിരന്തരം വാർത്തയാക്കിയിട്ടും വീണ്ടും ഇതിലേക്ക് അകപ്പെട്ടു പോകുന്നത് ഒരു വലിയ വിഷമകരമായിട്ടുള്ള സംഭവമാണ്. ഒരിക്കലും നമ്മുടെ ഒരു ഉദ്യോഗസ്ഥർ അവരൊരു പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് വിർച്വൽ രീതിയിൽ ഇരുന്നു കൊണ്ട് നമ്മളോട് പൈസ ചോദിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ട് നമ്പറുകളോ അല്ലെങ്കിൽ ATMന്റെ പിൻ നമ്പറോ ഇതൊന്നും തന്നെ നമ്മുടെ ബാങ്ക് ഉദ്യോഗസ്ഥർ നമ്മളെ വിളിച്ച് ചോദിക്കില്ല. ഇത് ബാങ്കും സർക്കാരും ഒക്കെ പലതവണ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇതുപോലെ നമ്മൾ വീണ്ടും അപകടത്തിൽ പെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ബാങ്ക് ഉദ്യോഗസ്ഥയുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ടാണ് ജെറി അമൽദേവിന് തന്നെ പണം നഷ്ടപ്പെടാതിരുന്നത് ട്ടോ. തീർച്ചയായും വ്യക്തമാണ്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി ആ ഈ തട്ടിപ്പ് സംഘത്തെ കൂടി കണ്ടെത്തണം, കാരണം അതല്ലെങ്കിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾക്ക് ഇനിയും കൂടുതൽ ആളുകൾ ഇരയാകും. പക്ഷേ ഇതൊന്നല്ല, രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്നും സാധാരണക്കാരായ സാധുക്കളായ ജനങ്ങളെ കബളിപ്പിച്ച് വലിയ രീതിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നുണ്ട്. അതിന് പ്രധാനമായും ഇരകളാകുന്നത് വയോധികരായിട്ടുള്ള ജനങ്ങളാണ്, വീട്ടമ്മമാരാണ്. മാത്രമല്ല വളരെ അഭ്യസ്തവിദ്യനായിട്ടുള്ള ആളുകളെ പോലും സൈബർ തട്ടിപ്പിന് ഇരകളാക്കിയ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇത്തരം വാർത്തകൾ വീണ്ടും വീണ്ടും ഞങ്ങൾ പറയുന്നത് ഇത് ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ്. പോലീസ് പലതവണ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ഇതുപോലുള്ള എത്ര ഭീഷണി ഉണ്ടായാലും ഇതുപോലുള്ള തട്ടിപ്പിൽ നിങ്ങൾ ഇതുപോലെ കെണിയിൽ പെട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക, ഇതുപോലുള്ള ചതിയിൽ കുടുങ്ങാതിരിക്കുക. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വയോധികയെ കൊന്ന് കുഴിച്ചു മൂടിയതായി സംശയം. ആ വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്.